ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡിഷ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കർണാടക കേരള തീരത്ത് ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 9 ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വിനീത വിജി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനീത, കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഈ ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവം ഏതൊക്കെ പ്രദേശങ്ങളിലായിരിക്കും? ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? നിമി ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. കർണാടക കേരള തീരത്ത് ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതായും നമുക്കിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് അടക്കമുള്ള വിവരങ്ങൾ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 30-ാം തീയതി വരെ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നിങ്ങനെ 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റു ജില്ലകളിലൊക്കെ തന്നെ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യം തന്നെയാണുള്ളത്. നാളെയും 2 ജില്ലകളിൽ ഇത്തരത്തിൽ യെല്ലോ അലർട്ടും ബാക്കി 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. എന്ത് തന്നെയായാലും തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഈ മാസം 30 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ശക്തമായിട്ടുള്ള കാറ്റിന്, അതായത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഒപ്പം തന്നെ രാത്രി കാലങ്ങളിൽ ഈ മലയോര മേഖലകളിലേക്കൊക്കെ ഉള്ള യാത്ര ഒഴിവാക്കണമെന്നും ഒരു നിർദ്ദേശം കൂടി ലഭിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ശരി വിനീത, ഏതായാലും കരുതിയിരിക്കാനുള്ള ഒരു നിർദ്ദേശം, മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. ഇന്നും നാളെയും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീവ്ര മഴയുണ്ടാകുമെന്നുള്ള വിവരമാണ് നൽകുന്നത്.